السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ومن يعظم شائر الله فإنها من تقوى القلوب، صدق الله العلي العظيم. المسلم من سلم المسلمون من لسانه ويده، صدق رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله صلى الله عليه وسلم. വെള്ളിയാഴ്ച രാത്രിയും കൂടിയാണല്ലോ, ഒരു മൂന്ന് സ്വലാത്ത് നമ്മളൊക്കെ ചൊല്ലിയിരിക്കാം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ സയ്യിദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ സയ്യിദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم ارحم الراحمين يا رب نمبر اي صلاه حبيب المعظم يا سيد الوجود محمد الرسول الله صلى الله عليه وسلم തങ്ങളുടെ പരിശുദ്ധമായ ഹളറത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടത്തെ ബർക്കത്ത് കൊണ്ട് ദുനിയാവും ആഖിറും അല്ലാഹു നമ്മെയും നൗമായി ബന്ധപ്പെട്ട സർവറിയും അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പഞ്ചിക്കല്ല് എസ് എസ് എഫിന്റെ കീഴിൽ അഞ്ചാം വാർഷികത്തിനോട് അനുബന്ധിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ച രണ്ട് ദിവസത്തിന്റെ പരിപാടിയിൽ ഇന്നലെ തുടക്കവും ഇന്ന് ഒടുക്കവുമാണ്. ഇന്നലെ വേണ്ടതുപോലെ ഇൽമുകൾ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഇന്ന് മഗ്‌രിബിന്റെ ശേഷം തുടങ്ങിയ പരിപാടി അൽഹംദുലില്ലാ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉദിച്ചു വരാറുള്ള മഹാനായ ഉസ്താദുൽ അസാദീൻ താജുശ്ശേരിയ ആലിഖുന ആലിക്കുഞ്ഞ് ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. അത്തരം സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ മഹാന്മാർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ തണൽ നമുക്കും കുറെ കാലം ദീനി ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉസ്താദ് വളരെ അർത്ഥവത്തായ വാക്ക് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഞാൻ വയാൾ പറയാൻ നിന്നതല്ല, വയാളിന്റെ ഉസ്താദ് ഇൻഷാല്ലാ വന്ന് എത്തിയ സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുന്ന എത്തിയല്ലേ. അൽഹംദുലില്ലാ, വയാളിന് നമുക്ക് നന്നായി വയാൾ പറയാൻ വേണ്ടിയുള്ള ഉസ്താദ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഷെഹുന താജുശ്ശേരിയ ആലിക്കുഞ്ഞ് ഉസ്താദ് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. റോഡിന്റെ ബക്കിലും മറ്റെല്ലാം ഉള്ള ആൾക്കാർ ഈ കാണുന്ന കുറിച്ചിൽ വന്നിട്ട് ഇരുന്നാലേ വയാളിന്റെ ഉസ്താദിനിക്ക് വേണ്ടുന്ന പോലെ വയാൾ പറയാൻ കഴിയും, അല്ലെങ്കിൽ അത് കഴിയില്ല. ആ വിഷയത്തിൽ നിങ്ങൾ സഹകരിച്ചു കൊടുക്കണമെന്നും കൂടി അറിയിക്കുകയാണ്. വാലണ്ടറിമാർ നല്ലോണം ശ്രദ്ധിക്കണം. റോഡിന്റെ മുക്കിലോ മൂലയിലോ ആരെയും നിർത്താണ്ട് ഇങ്ങോട്ട് കുറിച്ചിലേക്ക് പറഞ്ഞേക്കണം, സദസ്സിലേക്ക് പറഞ്ഞേക്കണം. അള്ളാഹു സദസ്സിൽ വന്ന് സദസ്സിന്റെ കൂലി സമ്പാദിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. താജുശ്ശേരിയ ഷെയ്ഖുന ആലിക്കുഞ്ഞ് ഉസ്താദ് അത് നമ്മുടെ പഴയ ഭാഷയിലുള്ള ഏതൊരു മനുഷ്യനിക്കും ഏതൊരു വിവരം ഉള്ളവനിക്കും ഇല്ലാത്തവനിക്കും തിരിയുന്ന ഒരു മലയാള ഭാഷയിൽ വലിയ അർത്ഥവത്തായ വാക്കുകൾ നമ്മളോട് സംസാരിച്ച് നമുക്ക് പ്രാർത്ഥിച്ചു കൊണ്ടാണ് മഹാനവർകൾ വിരിഞ്ഞത്. അത് തന്നെ ചിന്തിക്കുന്നവർക്ക് വലിയ ഒരു ഉപദേശമാണ്. ബുദ്ധിയുള്ളവർക്ക്, തൻ്റെ ഇടമുള്ളവർക്ക്, ചിന്തിക്കുന്നവർക്ക് കുറേ പറയണം എന്നില്ല. കുറച്ചും പറഞ്ഞാലും അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ സന്നദ്ധരായാൽ അവർ വിജയിച്ചു പോയി. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്കതൊക്കെ പാലിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന്റെ ശേഷം എന്റെ പ്രിയ സുഹൃത്ത്, നമ്മുടെയൊക്കെയും അറിയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയ സുഹൃത്ത് ബദറുദ്ദീൻ ഹാജ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പക്ഷേ ഞാനൊക്കെയും അങ്ങനെയുള്ള ആൾക്കാരുടെ സ്പീച്ച് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കുന്ന ആളാണ്. കാരണം എന്തേ എന്ന് ചോദിച്ചാൽ, നമുക്ക് അറിയാത്ത നാടിന്റെ പല നാടുകളിലും എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെയും സംഭവിക്കുന്നുണ്ട്, സംഭവിച്ചു കൊണ്ടുണ്ട് എന്നുള്ള
ചില കാര്യങ്ങളൊക്കെ അവരിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ അർത്ഥവത്തായ നല്ല വാക്ക് എല്ലാവരോടും സംസാരിച്ചു. പക്ഷേ അദ്ദേഹം സംസാരിക്കുമ്പോൾ കുറച്ച് കടുപ്പത്തോടു കൂടി സംസാരിച്ചു എന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് തോന്നിയാലും അത് ഒരിക്കലും കടുപ്പത്തിൽ സംസാരിച്ചത് അല്ല, മറിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചിട്ടും യുവാക്കൾക്ക് വേണ്ട വിഷയം തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. അതല്ലാണ്ട് വേണ്ടാത്തതൊന്നും സംസാരിച്ചതല്ല. അല്ലാഹു അവർക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ സ്റ്റേജിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, നമ്മുടെ വേദിയിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, പ്രിയപ്പെട്ട മുതാലിമീങ്ങളുണ്ട്, SOSന്റെ, SSFന്റെ, SBSന്റെ അങ്ങനെ ഒരുപാട് പ്രവർത്തകരുണ്ട്, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളൊക്കെയും നമ്മുടെ വേദിയിൽ കാണുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഹമ്മിനുകളെ, നിങ്ങളോടൊറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നാം എല്ലാവരും മുസ്ലിമീങ്ങളാണ്. മുസ്ലിമായ ബാപ്പക്കും ഉമ്മക്കും ജനം നൽകാൻ അല്ലാഹു തആല അവസരം നൽകിയ, തൗഫീഖ് നൽകിയ ആ ഭാഗ്യം ലഭിച്ച മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളായ നമുക്ക് ഒരുപാട് വിശേഷതകൾ ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ, അവന്റെ മനസ്സിൽ ഈമാനിന്റേതായിരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അവൻ ബഹുമാനിക്കേണ്ടതിനൊക്കെയും ബഹുമാനിക്കണം. വമൻ യുഅള്ളിമു സഅഇറല്ലാഹി ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. ആ ബഹുമാനിക്കേണ്ട വിഷയത്തിൽപ്പെട്ടതാണ് ഇൽമിന്റെ മജ്ലിസ്. ആ ബഹുമാനിക്കേണ്ട കൂട്ടത്തിൽപ്പെട്ടതാണ് ആലിമീങ്ങൾ. ആ ബഹുമാനിക്കേണ്ട കൂട്ടത്തിൽപ്പെട്ടതാണ് അല്ലാഹുവിന്റെ പള്ളി, അല്ലാഹുവിന്റെ ദീനി സ്ഥാപനങ്ങൾ. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോഴുള്ള ആദരവും ബഹുമാനവും. നേരത്തെ ഷെഹുന ഉസ്താദ് പറഞ്ഞില്ലേ, ബസ്സിൽ കയറിയാൽ ചെറുപ്പക്കാരെ മനസ്സിൽ എഴുതി വെക്കണം, ബുക്കിൽ എഴുതി വെച്ചാൽ അത് ചിലപ്പോൾ മാഞ്ഞിപ്പോകും, മനസ്സിൽ എഴുതിയാൽ മായാൻ സാധ്യതയില്ല. ഷെഹുന ഉസ്താദ് പറഞ്ഞു, ഞാൻ പലപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ നല്ല പാൻറ്റും ഷർട്ടും ഇട്ട് ബസ്സിൽ ഇരിക്കുമ്പോൾ വയസ്സുള്ളവര് ഉപ്പാപ്പവര് ഉമ്മാമ കയറുന്ന കണ്ടാൽ ചിലപ്പോൾ ഉറങ്ങില്ലെങ്കിൽ ഉറക്കം വരുക. വയസ്സല്ലെങ്കിൽ ഒരു സ്ത്രീ കുഞ്ഞിയെ കുഞ്ചിയിൽ ഇട്ടുകൊണ്ട് കേറുന്ന കണ്ടാൽ വേക്കൽ നമ്മൾ അതേവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ കണ്ണ് നല്ല തായപ്പെടുകയാണ്. കാരണം ഇപ്പോൾ നോക്കിയാൽ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരും, അത് ഒരിക്കലും അല്ല. അതേസമയത്ത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പാഠത്തിന് ഉൾക്കൊള്ളുന്ന ജീവിതമായാൽ, പ്രത്യേകിച്ചിട്ടും SSFന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് നമ്മൾ യഥാർത്ഥത്തിൽ അല്ലാഹു തആല മുസ്ലിമാക്കുകയും അതേപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമികളാക്കുകയും ചെയ്തതിൽ അല്ലാഹുവിനെ എപ്പോഴും സ്തുതിക്കേണ്ടവരാണ്. അല്ലാഹുവിനെ എത്ര സ്തുതിച്ചാലും പോരുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സാധുവായ ഞാൻ വെള്ളൂർ ലത്തീഫിയ കോളേജിൽ പഠിച്ച് ഞങ്ങൾക്ക് പഠനം നൽകിയ, നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖുൽ ഹദീസ്, നേരത്തെ താജുശ്ശേരിയ ഷെയ്ഖുന ഉസ്താദ്, കർണാടക ലത്തീഫി സംഘത്തിനോടനുബന്ധിച്ച് മഹത്തായ ദാർലശ്ശേരിയ സ്ഥാപനത്തിൽ നമ്മുടെ എല്ലാമായ മഹാനായ മർഹൂം ഷെയ്ഖുന സുരിവേൽ ഉസ്താദ് ഖുദ്ദസല്ലാഹു സിറുൽ അസീസ്, അല്ലാഹു അവിടുത്തെ പൊരുത്തമെന്ന അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. മഹാനവരുടെ ഹദ്റത്തിൽ വെച്ച് ആ ലത്തീഫിയ കോളേജിന്റെ ഉസ്താദിലേക്ക് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്വീകരണ പരിപാടി വെച്ചപ്പോൾ അതിന്റെ നേതൃത്വം താജുശ്ശേരിയ ഷെയ്ഖുന ഉസ്താദായിരുന്നു. പക്ഷേ ഞങ്ങളാരും പറയാണ്ട് ഉസ്താദ് തന്നെ അതിന് വണ്ണ് നേതൃത്വം നൽകിയ കൂട്ടത്തിൽ പറഞ്ഞു, ആ KC അബൂബക്കർ ഫൈസി ഉസ്താദിനെ സംബന്ധിച്ച് എനക്ക് ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്, ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ മഹാനവറുകൾ, ഞാനിപ്പോൾ പറയുന്നുണ്ട് അദ്ദേഹത്തിനേക്ക് ഒരു പേരും കൂടി, എന്താണത്? മഹാനായ താജുശ്ശേരിയ ഉസ്താദ് പറഞ്ഞു, ഷെയ്ഖുൽ ഹദീസ്. ഷെയ്ഖുൽ ഹദീസായിട്ട് ഇവിടെ കാണുന്നത് മഹാനെ തന്നെയാണ്. കാരണം വർഷങ്ങളോളമായി സഹീൽ ബുഖാരി ഖതം ചെയ്തുകൊണ്ട് ധാരാളം പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഒരു മഹാനാണ് എന്ന് പറഞ്ഞ ഉസ്താദിന്റെ വീട് ഉദ്ഘാടനം ഇന്നലെ ഉണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ലത്തീഫി സംഘം ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ പോയപ്പോൾ 500 വലിയ 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 താടിയും തലയകട്ടും വെള്ള വസ്ത്രവുമുള്ള പണ്ഡിതന്മാരാണ് ആ വേദിയിൽ നിറഞ്ഞു കടന്നത്. പക്ഷേ ചെറിയ AP ഉസ്താദ് അടക്കം, പിന്നെ മഷ്ഹൂർ മുല്ലക്കോയ തങ്ങൾ അടക്കം ആ പരിപാടിയിൽ ഉണ്ടായിരുന്നു.
പക്ഷേ അവിടെയും ഖത്മുൽ ഖുർആൻ നടത്തി, അതിന്റെ ഇജാസത്ത് നൽകി. പക്ഷേ ഖത്മുൽ ഖുർആൻ നടത്തുമ്പോഴേക്ക് ഓരോരുത്തന്റെ കയ്യിലും മുസ്ഹാഫിന്റെ ജുസുകൾ കൊടുത്തതുപോലെ ജുസുകൾ ഇങ്ങനെ കൊടുത്തപ്പോൾ എന്റെ കയ്യിൽ കിട്ടിയ ജുസയിൽ പെട്ട് നോക്കുമ്പോൾ ബാബുൽ ഈമാൻ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് എന്റെ കയ്യിൽ കിട്ടിയ ജുസയിൽ കണ്ടത്. പക്ഷേ അവിടൊക്കെയും കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞത് കൊണ്ടായില്ല, SSF-ക്കാരനാണെന്ന് പറഞ്ഞത് കൊണ്ട് തീരുകയില്ല. പക്ഷേ നമ്മുടെ നാവ് കൊണ്ട് ആരെയും ചീത്ത പറയരുത്, അനാവശ്യം പറയരുത്, തെളിവ് പറയരുത്, ഗൈബത്തും നമീമത്തും പറയരുത്. ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം, സഹീൽ ബുഖാരിയിൽ കാണാം, സഹീ മുസ്ലിമിൽ കാണാം. ആരാണ് മുസ്ലിം? നാമ പേരുള്ളത് കൊണ്ട് മുസ്ലിമാകുമോ? ഒരിക്കലും അല്ല മുസ്ലിം. അല്ല അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. വറക്കെ പറയൂ, വെള്ളിയാഴ്ച രാത്രിയും കൂടിയല്ലേ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. വഅദ്ന ബന്ന ഉസ്താദ് നന്നായി വഅദ് പറയും, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും വീണ്ടും ആ സഹീൽ ബുഖാരിയിൽ സഹീ മുസ്ലിമിൽ കാണാം. ആരാണ് മുസ്ലിം? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി. മറ്റൊരാൾക്ക് ഇവന്റെ കൈ കൊണ്ടോ ഇവന്റെ നാവ് കൊണ്ടോ ഇവന്റെ പ്രവർത്തനമായി ഒരു ശല്യവും ഇല്ലാത്തവൻ ആരാണോ അവനാണ് യഥാർത്ഥത്തിൽ മുസ്ലിം. അതേ സമയത്ത് മുസ്ലിമിന്റെ നാമം ധരിച്ച് മുഹമ്മദാണ്, അബൂബക്കറാണ്, ഉമറുൽ ഖത്താബാണെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ മറ്റവനെ ശല്യപ്പെടുത്തുന്ന ജീവിതൻ ഇവനിൽ കണ്ടാൽ, ഇവന്റെ കൈ കൊണ്ട് മറ്റുള്ളവനിക്ക് ശല്യമാണ്, ഇവന്റെ നാവ് കൊണ്ട് മറ്റുള്ളവർക്ക് മുസ്ലിമീങ്ങൾക്ക് ശല്യമാണ്, അമുസ്ലിമീങ്ങൾക്ക് ശല്യമാണ്, അയൽവാസികൾക്ക് ശല്യമാണ്, നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, കുടുംബക്കാർക്ക് ഇവന്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ ശല്യപ്പെടുത്തുകയാണ് എങ്കിൽ അവന്റെ പേര് കൊണ്ടവൻ മുസ്ലിം ആകുന്നില്ല. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനി വയദി സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ആരെയും ശല്യപ്പെടുത്തരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. നാം ഒരു പരിചയമുള്ളവനാണെങ്കിലും ഇല്ലാത്തവനാണെങ്കിലും അവനെപ്പറ്റി നല്ലതേ പറയാൻ പാടുള്ളൂ, അവനെപ്പറ്റി നല്ലതേ വിചാരിക്കാൻ പാടുള്ളൂ. കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ അങ്ങനെയല്ലേ? ഔലിയാക്കളും സ്വാലിഹീങ്ങളും സലഫു സ്വാലിഹീങ്ങളും സുഹദാക്കളുടെയും ചരിത്രങ്ങൾ അങ്ങനെയല്ലേ? ഇതേ വേദിയിൽ കാണാൻ, നോട്ടീസിൽ കാണാം. മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്, അല്ലാഹു ഇവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ, നിങ്ങൾ കണ്ടില്ലേ, വലിയ സയ്യിദായിരുന്നു, വലിയ ആബിദായിരുന്നു, വലിയ ആലിമായിരുന്നു. മഹാനായ സയ്യിദുന മുർഷിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറുൽ അസീസ്, അവിടുത്തെ പൊരുത്തവും കാവലും അല്ലാഹു നമുക്ക് നിലനിർത്തുമാറാകട്ടെ. അവിടെ നേതൃത്വത്തിലുള്ള പള്ളിയാണ് ഈ സ്ഥാപന പഞ്ചിക്കല്ല്. ഇവിടെ രണ്ട് അഭിപ്രായം പറയുന്നവർ, ഈ മഹലിലേക്ക് മെമ്പർഷിപ്പ് ഇല്ല, അതേ താജുൽ ഉലമയുടെ പള്ളിയാണ്. അവിടുത്തെ പുത്രനാകുന്ന നമ്മുടെ കാളി മഹാനായ സയ്യിദ് കൂറത്ത തങ്ങൾ അല്ലാഹു അഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് ദീർഘായുസ് അഫിയത്തോട് കൂടി അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ ആദർശം ഏതാണോ, അവർ കാണിച്ച ആദർശം ഏതാണോ, അത് മാത്രം സ്വീകരിക്കുന്ന പള്ളിയാണ് ജമാഅത്താണ് പഞ്ചിക്കല്ലേ എന്ന് എനിക്ക് നൂറിൽ 100% അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വിവരിക്കുകയാണ്, ചുരുക്കി പറയുകയാണ്. എന്റെ പ്രവർത്തകർ നിർത്തന്റെ സമയത്തുമല്ലേ എന്നിങ്ങൾ മുട്ടിയാൽ അപ്പോൾ തന്നെ നിർത്തുകയും ചെയ്യും. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങളായ നാം മനസ്സിലാക്കണം, ഉമ്മമാറും മനസ്സിലാക്കണം. മഹാനായ പൊസോട്ട് തങ്ങൾ, മഹാനായ താജുൽ ഉലമ വഫാത്തായ ഉടനെ തന്നെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. 60 വയസ്സില്ല, 70 വയസ്സില്ല, 63 നിന്നില്ല, 55 വയസ്സ് കൊണ്ട് മഹാൻ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. കഴിഞ്ഞ ദുൽഹജ്ജ് മാസത്തിൽ
അതേ ദുൽഹജ്ജിന്റെ പന്ത്രണ്ടാം ദിവസം അല്ലെങ്കിൽ പതിമൂന്നാം ദിവസം, അതാ എല്ലാ ഹജ്ജുമാരെ ഹജ്ജ് കഴിഞ്ഞതാ തിരിയന്റെ സമയം. അവിടുത്തെ അനുജനാകുന്ന സയ്യിദ് ബഹുമാനപ്പെട്ട ഖലീലുൽ ബുഖാരി തങ്ങൾ, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ, അവർക്കെയും ഹജ്ജിലുണ്ടാകുന്ന സമയം തിരിച്ചു വരാനുള്ള സമയം കാണുന്ന സമയം മഹാനായ പൊസോട്ട് ഉമർ ഫാറൂഖ് തങ്ങൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞ ചരിത്രം നാം അറിഞ്ഞു. നാം അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ മഹാനായ ആ പൊസോട്ട് തങ്ങളുടെ അനുസ്മരണ ഉറൂസ് നടക്കുകയാണ്, അവരുടെ ഉറൂസ് നേർച്ച് നടക്കുകയാണ്. തുടങ്ങിട്ട് രണ്ട് ദിവസമായി, എന്നും നാലഞ്ച് ദിവസം തുടരുകയാണ്. ഓ സുഹൃത്തുക്കളെ, അവരുടെ ജീവിതം എന്തായിരുന്നു? എല്ലാവരോടും കാരുണ്യത്തിന്റെ ജീവിതമായിരുന്നു. അവരുടെ ജീവിതം മുഴുവനും രാത്രി പകലും സുന്നത്ത് ജമാഅത്ത് ആയിരുന്നു. പക്ഷേ ആരെയും തള്ളി പറഞ്ഞില്ല, ആക്ഷേപിച്ചില്ല. ഈ സമൂഹത്തിന് വേണ്ടി, ഈ സമുദായത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാട് സ്ഥാപനങ്ങൾ ഇവിടെ നാ തുടക്കം കുറിച്ചു, ഒരുപാട് സംഘടനകളിൽ നേതൃത്വം നൽകി, ഒരുപാട് പാവപ്പെട്ടവർ സഹായിച്ചു സഹകരിച്ചു. എല്ലാം ചെയ്തു കൊണ്ടിരിക്കുന്ന വേളയിൽ മഹാൻ അവകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. അല്ലാഹു അടുത്ത പൊരുത്തം അല്ലാഹു നമുക്ക് നിലനിർത്തുമാറാകട്ടെ. അവരൊക്കെയും നോക്കിക്കൊണ്ട് നമ്മുടെ മനസ്സൊന്ന് നന്നാകണം. അവരൊക്കെയും സ്വാലിഹീങ്ങളാണ്, സദാതീങ്ങളാണ്, അലിമീങ്ങളാണ്, അരിഫീങ്ങളാണ്. അവരൊക്കെയും അല്ലാഹുവിന്റെ പൊരുത്തം സമ്പാദിച്ചവരാണ്. അവർ കടക്കുന്ന സ്വർഗത്തിൽ എനക്കും നിങ്ങൾക്കും എത്തിപ്പെടണം. എസ് എസ് എഫ് സജീവമായി പ്രവർത്തിക്കണം. തെറ്റിന്റെ ഭാഗത്തിലേക്ക് നീങ്ങരുത്. പ്രവർത്തനം ഒരു നിലക്കും കുറഞ്ഞു പോകരുത്. എസ് വി എസ് സജീവമായി പ്രവർത്തിക്കണം. എസ് ബി എസും സജീവമായി പ്രവർത്തിക്കണം. അങ്ങനെ എല്ലാം ഒരുമിച്ച് കൂടി നല്ല ഹൈറായത് മുഴുവനും നാം ചെയ്തുകൊണ്ട് നാളിലേക്ക് നീട്ടാണ്ട് ഇന്ന് തന്നെ എന്നെ കൊണ്ട് കഴിയുന്നത് മുഴുവനും ചെയ്യണം. നാളെയോ നാളെ അല്ലാഹു തആല ആയുസ് തന്നാൽ നാളെയും ചെയ്യണം, മറ്റേ നാളോ മറ്റാ നാളും ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടി അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, പേരിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലാഹു എന്നെ അറിയുന്നവനാണ്, മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളു അറിയുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് അഖിബത്ത് നന്നായി മരിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ ആശംസകളും നേരിട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ ഒക്കെയും ഖൈറിന് വേണ്ടി ദുആ ഇറക്കണം എന്ന വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മവരും ആകാംക്ഷയോടെ കാത്തിരുന്ന പേരോട് ഉസ്താദിന്റെ സുപുത്രൻ, നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ഉസ്താദ് അവർ സ്ഥലത്തെത്തി കഴിഞ്ഞു. ദൂരെ നിൽക്കുന്ന എല്ലാം